ഓണ വിപണി പ്രതീക്ഷയിൽ ഏത്തവാഴ കർഷകർ. കോവിഡിലും ലോക്ക്ഡൗണിലും തകർന്ന വിപണി തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. നിലവിൽ ഏത്തക്കയ്ക്ക് 70 രൂപയാണ് വില ലഭിക്കുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ടുള്ള ഏത്തവാഴ കൃഷിയിലാണ് കർഷകർ. കോവിഡും ലോക്ക്ഡൌണും തകർത്ത വിപണി തിരികെ പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് കർഷകർ. നിലവിൽ ഏത്തക്കയ്ക്ക് 70 രൂപയാണ് വില ലഭിക്കുന്നത്. ഇത് നല്ല വിലയാണ്. അതിനാൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേരാണ് വാഴക്കൃഷി ചെയ്തു വരുന്നത്. ഓണവിപണിക്കായി ഏത്തവാഴ കൃഷി ആരംഭിക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. 8 മാസമാണ് ഏത്തവാഴ കൃഷിക്ക് വേണ്ടത്. എല്ലാ മാസത്തിലും ഒരു തവണ രാസവളപ്രയോഗം നടത്തേണ്ടതുണ്ട്. പ്രധാനമായും പൊട്ടാഷും നൈട്രജൻ വളവുമാണ് ഇതിനുപയോഗിക്കുന്നത്. എന്നാൽ വളത്തിന്റെ വിലയിലുണ്ടായ വർധനവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇപ്പോഴത്തെ രീതിയിലുള്ള ഈ 50 രൂപ എന്നുള്ള ആ ഒരു വില സ്ഥിരമായിട്ട് കിട്ടുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാവണം. അതിന് ഉള്ള ഒരു വിപണന തന്ത്രം സർക്കാർ ഭാഗത്തു നിന്ന് ആവിഷ്കരിക്കണം. അതുപോലെ തന്നെ വാഴക്കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് എന്നും സബ്സിഡി നൽകി അത് പ്രോത്സാഹിപ്പിക്കണം. സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ളൊരു ശ്രമം ഉണ്ടാവണം സർക്കാർ ഭാഗത്തു നിന്ന്. ഏത്തക്കയാണെങ്കിലും അത് പ്രോസസ്സ് ചെയ്ത് മറ്റ് പ്രോഡക്റ്റുകൾ, ബൈ പ്രോഡക്റ്റുകൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്നും ഒരു വില സ്ഥിരത ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അതിനുള്ളൊരു നടപടിയും സർക്കാർ ഭാഗത്തു നിന്ന് അതിനുള്ള പ്രോത്സാഹനം ഉണ്ടാവണം. 500 രൂപയുണ്ടായിരുന്ന വളത്തിന് 1100 രൂപയായി. 7ാം മാസത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാഷിന്റെ വില 900 രൂപയിൽ നിന്നും 1800 രൂപയായി വർദ്ധിച്ചു. ഇവ സൊസൈറ്റികളിലും വളങ്ങടകളിലും കിട്ടാനില്ലാത്ത സ്ഥിതിയുമാണ്. കൃഷി ഓഫീസ് മുഖേന വാഴവിത്തുകൾ ലഭ്യമാക്കാറുണ്ടെങ്കിലും ഇവ തികയാറില്ലെന്ന് കർഷകർ പറയുന്നു. തമിഴ്നാട്, വയനാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് ആവശ്യമായ വിത്തുകൾ എത്തിക്കുന്നത്. 15 മുതൽ 25 രൂപ വരെയാണ് വിത്തുകളുടെ വില. ന്യൂസ് ബ്യൂറോ രാജകുമാരി.